ഈ ബോഡി മെഡിക്കൽ കോളേജിന് ഡൊണേറ്റ് ചെയ്ത വിഷയത്തിൽ ഒരു കാര്യം പറയണമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം ശ്രദ്ധയിൽപ്പെട്ടത്, ഇസ്ലാമിക് ഗൈനക്കോളജി എന്ന് പറഞ്ഞിട്ട്. നമ്മൾ പറയാറുണ്ട് ഏതൊരു വിഷയത്തിലും ഇസ്ലാമിക് എന്ന് ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെ അശ്ലീലവൽക്കരിക്കാൻ കഴിയും എന്ന് നമ്മൾ പറയാറുണ്ട്. എല്ലാത്തിലും വർഗീയത എന്ന് പറയുന്ന അശ്ലീലം അത് കുത്തി തിരുകുന്ന കാര്യത്തിൽ ഇസ്ലാം ഒരു മാതൃക തന്നെയാണ് നമ്മൾ പറയുന്നുണ്ട്. അതിവിടെ നമ്മൾ കാണുകയാണ്. ഇസ്ലാമിക് ഡോക്ടേഴ്സ്, മുസ്ലിം ഡോക്ടേഴ്സ് അസോസിയേഷൻ, അതുപോലെ ഇസ്ലാമിക് ഫൈനാൻസ്, അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്തും ഏതും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരു ഇസ്ലാമിക് വേർഷൻ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക് അപ്പാർട്ട്മെൻറ്റ്, ഇസ്ലാമിക് പപ്പടം, ഇസ്ലാമിക് ഗോമൂത്രം, ഇസ്ലാമിക് ഒട്ടകമൂത്രം, ചാണകം, ഇതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാത്തിലും ഇസ്ലാമിക് വേർഷനുണ്ട്. ഇവിടെ ഈ പറയുന്ന മെഡിസിൻ മേഖലയിലും നമുക്ക് കാണാം. അപ്പോൾ ഇസ്ലാമിക് ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തു പോകുന്ന ഒന്ന് രണ്ട് കാര്യം, ഈ പറയുന്ന ബോഡി ഡൊണേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒന്ന് തട്ടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ചു പോകുന്നത് എവിടെ നിന്നാണ് ഈ ഗൈനക്കോളജി എന്നുള്ളൊരു വാക്ക് ഇവർക്ക് കിട്ടുന്നത്. ആധുനിക വൈദ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഈ ശവശരീരം കീറി മുറിച്ച് പഠിച്ച് അതിനകത്തെ ആന്തരിക സംവിധാനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അതിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളിൽ അതെങ്ങനെ അത് പ്രവർത്തിക്കുന്നു, മരുന്നെങ്ങനെ അവിടെ പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള ആ വലിയ ഒരു പഠന മേഖലയിൽ, ഫാർമസി മേഖലയിലൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു വിവരമാണ് ഈ ആന്തരിക അവയവങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരം. ഓരോ വ്യക്തിക്കും, ഓരോ മെഡിക്കൽ വിദ്യാർത്ഥിക്കും അത്യാവശ്യം വേണ്ട സംഗതിയാണ്. ഒന്നാം വർഷ MBBSന് ചേർന്നാൽ, ഇനിയിപ്പോൾ ഈവൻ BHMSന് BAMSന് ആയുഷിലെ ഏത് ഡിഗ്രിക്ക് ചേർന്നാലും നമ്മളെല്ലാവരും ഒരു തവണയെങ്കിലും കീറി മുറിക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ശവശരീരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ലോകത്ത് എല്ലാം ഇസ്ലാം തന്നെ, 100% ഇസ്ലാമിൻ്റെ കീഴിലാണ് എന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഒരു മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആരാണ് ശവശരീരം അവിടെ സപ്ലൈ ചെയ്യുക? ഒരു ശവം അത് കീറി മുറിച്ച് അതിനെ പഠിക്കാൻ എത്ര മുസ്ലിങ്ങൾക്ക് സാധിക്കും? അങ്ങനെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഈ ഓർഗൻ ഡൊണേഷനെ കുറിച്ചിട്ട്. ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന് ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ കഴിയില്ല, അത് ഫത്വ ഇറക്കിക്കൊണ്ട് തന്നെ വിരുദ്ധമാക്കിയിട്ടുള്ളൊരു സംഗതിയാണ്, അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള വിലക്കിയിട്ടുള്ള സംഗതിയാണ്. മുസ്ലിമിന് ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ കഴിയില്ല, കാരണം നമ്മുടെ ഓർഗൻസ് ഒന്നും നമ്മളുടെ അധീനതയിൽ പെട്ടിട്ടുള്ളതല്ല, നമ്മുടെ ഓണർഷിപ്പിലുള്ളതല്ല, അതുകൊണ്ട് തന്നെ നമുക്കത് ഡൊണേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പാടില്ലാത്തതാണ് എന്നാണ് ഇസ്ലാമിക നിയമം പറയുന്നത്. പക്ഷേ നമുക്ക് ഓർഗൻസ് സ്വീകരിക്കാം എന്ന് നമ്മൾ കാണുന്നു, അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിൻ്റെ തെളിവൊക്കെ വേണ്ടവർ നമ്മൾ ഇത് സംബന്ധിച്ച് മുസ്ലിം കിഡ്നി കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ഈ വീഡിയോയുടെ അവസാനം അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടും, തെളിവ് വേണ്ടവർ അവിടെ പോയിട്ട് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇസ്ലാം പഠിപ്പിക്കുന്ന അങ്ങനെയാണ്, മുസ്ലിമിന് ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ കഴിയില്ല, അതേസമയം മുസ്ലിമിന് ഓർഗൻ സ്വീകരിക്കാം. ഏതുപോലെ ഇപ്പം മഅദനിക്ക് കിഡ്നി മാറ്റി വെക്കണമെന്ന് പറയുന്നു, മഅദനിക്ക് കിഡ്നി കൊടുക്കാൻ സാധിക്കില്ല. മഅദനിയുടെ കിഡ്നി എത്ര നല്ല കിഡ്നി ആയാലും ശരി, അത് കൊടുക്കാൻ സാധിക്കില്ല. എന്നാൽ ഇപ്പം മഅദനിക്ക് കിഡ്നി ആവശ്യം വന്നതുകൊണ്ട് ഏത് കാഫിറിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല, കിഡ്നി സ്വീകരിക്കാം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എത്രമാത്രം ഇരട്ടത്താപ്പാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര വിഭാഗീയതയാണ് ആ ഒരു വിഷയത്തിൽ പോലും സൃഷ്ടിച്ചു വെക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇതേ ചോദ്യം ഈ ഹൈത്തമിയുമായിട്ട് നടന്ന സംവാദത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ ഒരു മെഡിക്കൽ കോളേജിലേക്ക് ബോഡി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്ര മുസ്ലിങ്ങൾക്കത് സാധിക്കും, ഇസ്ലാമിൻ്റെ ധാർമ്മികത പ്രകാരം അത് അനുവദനീയമാണോ അല്ലയോ എന്ന് ചോദിക്കുമ്പോൾ മൂപ്പര് അതിൽ ഉരുണ്ട് കളിച്ച് മാറിയതാണ് നിങ്ങൾക്ക് കാണാം. പുള്ളി പറഞ്ഞ എന്താണ്, ഇവിടുത്തെ മെഡിക്കൽ കോളേജൊക്കെ ഫണ്ട് ചെയ്തിട്ടുള്ളത് കുറേ മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ അമ്മാതിരി ചോദ്യമൊന്നും ചോദിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഉരുണ്ട് മാറുകയാണ് ചെയ്തത്. അതിനകത്ത് അദ്ദേഹം ക്ലിയർ ആയിട്ടൊരു ഉത്തരം പറഞ്ഞിട്ടില്ല. ഇന്നും അത് അവിടെ കിടക്കുന്നുണ്ട്, ഏത് വിശ്വാസിക്കും പോയി നോക്കാം. ഇവിടെ ബഹുമാനപ്പെട്ട ആരിഫ് സാറ് ഇടക്കിടക്ക് റിപ്പീറ്റ് ചെയ്തു മെഡിക്കൽ കോളേജിലേക്ക് മതവിശ്വാസികൾ ബോഡി കൊടുക്കുന്നില്ല. ഞാൻ ആക്ഷേപിക്കുകയല്ല, ഞങ്ങളുടെ വിശ്വാസ പ്രകാരം ബോഡിയുടെ ഉടമസ്ഥത ഞങ്ങൾക്കില്ല, ഈ ശരീരം പോലും അള്ളാഹുവിൻ്റേതാണെന്നാണ് ആ വിശ്വാസത്തെ അംബേദ്കർ ഇന്ത്യയിൽ അനുവദിച്ചു വന്നതുകൊണ്ട് അതേ വിശ്വസിക്കൂ. മറ്റൊരു കാര്യം, മെഡിക്കൽ കോളേജിലേക്ക് ഇത് കൊടുക്കുക എന്ന് പറയുമ്പോൾ കോഴിക്കോട് അല്ലെങ്കിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജ് കെട്ടിയതെന്താ, കെട്ടിപ്പൊക്കിയത് നാസ്തികരാണോ? മതവിശ്വാസികളും കൂടിയല്ലേ? നിങ്ങൾക്ക് ഈ ഡെഡ് ബോഡി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മരണപ്പെട്ട ആളുകളുടെ ശരീരഭാഗം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് അവിടെ ഉണ്ടാവണ്ടേ?
കേരളത്തിലെ ഏതെങ്കിലും നാസ്തിക യുക്തിവാദി പ്രസ്ഥാനങ്ങൾ സ്വന്തമായി ചാരിറ്റി വിരിച്ചിട്ട് മെഡിക്കൽ കോളേജ് കെട്ടിയിട്ടുണ്ടോ? അതിവിടെ മതസംഘടനകളും മതവിശ്വാസികളും ബക്കറ്റിൽ പൈസ ഇട്ടൊക്കെ ഉണ്ടാക്കിയതാണ് മെഡിക്കൽ കോളേജുകൾ. ഏതെങ്കിലും മതമാണെങ്കിലും നാസ്തികരൊരു മെഡിക്കൽ കോളേജ് കേരളത്തിൽ കെട്ടിയിട്ടില്ല. അതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾ ആ വണ്ടി കയറ്റണ്ട. അവിടെയും നമ്മൾ ഈ ചോദ്യമാണ് ആവർത്തിക്കുന്നത്. ഇതുപോലെ ഇസ്ലാമിക് ഗൈനക്കോളജി എന്നൊക്കെ പേരിട്ട് ഉളുപ്പില്ലാതെ നിങ്ങൾ വിളിക്കുന്ന ഈ സംഗതി, അതിവിടെ നടപ്പിലാക്കണം, നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായാൽ അത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ശവശരീരം കീറി മുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ, എത്ര മുസ്ലിങ്ങൾ കവറടക്കാതെ സ്വന്തം ശവശരീരം, നിങ്ങൾ മുസ്ലിമായിരിക്കെ അത് മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യും? നിങ്ങളിൽ എത്ര പേര് ഇതുപോലെയുള്ള കാര്യങ്ങൾ കീറി മുറിച്ച് പഠിക്കാൻ മുന്നോട്ട് വരും? അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിലവിൽ അതൊക്കെ കൊടുക്കുന്നില്ലേ, ഇതൊക്കെ ചെയ്യുന്നില്ലേ എന്നൊക്കെ. ഇത് ചെയ്യുന്നത് കൂടുതലും അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ് എന്ന് ഒന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ കീറി മുറിച്ച് പഠിക്കുന്ന മുസ്ലിങ്ങൾ, ഞാൻ എൻ്റെ തന്നെ അനുഭവം മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഞാൻ ബി എച്ച് എം എസിൽ പഠിച്ചുകൊണ്ടിരിക്കും, ഒന്നാം വർഷം. ഈ ഡിസെക്ഷൻ എന്ന് പറയുന്നത് അനാറ്റമിയിൽ ഞങ്ങൾ പഠിക്കുന്നതാണ്. അങ്ങനെ അത് പഠിക്കുന്ന സമയത്ത് വലിയ ആത്മസംഘർഷം, ഇതെങ്ങനെ ശരിയാവുക, ശവം തൊടാൻ പാടില്ല, അത് തൊട്ടാൽ കുളിക്കണം, ഇതല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്, അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യും? വലിയ വിഷമ അവസ്ഥയിലായി. പ്രത്യേകിച്ച് ഈ ഡിസെക്ഷനുള്ള ഒരു പീരീഡ്, അത് വെള്ളിയാഴ്ച ദിവസം കൂടി ആകുമ്പോൾ ജുമാ നഷ്ടപ്പെടും. അങ്ങനെ ഞാൻ ആകെ വിഷമാവസ്ഥയിൽ പള്ളിയിൽ ചെല്ലുന്നു. നമ്മളുടെ വൈറ്റില ഒരു എ സി പള്ളിയുണ്ട്, മമ്മൂട്ടി പള്ളി എന്നാണ് അതിനെ വിളിക്കാറ്, കാരണം മമ്മൂട്ടി എപ്പോഴും വന്ന് നിസ്കരിക്കുന്ന ഒരു പള്ളിയാണ്. അവിടെ നമ്മുടെ മുജാഹിദ് ബാലിശ്ശേരി ഒരു പ്രസംഗകനായിട്ട് പിച്ച വെച്ച് തുടങ്ങുന്ന ഒരു പള്ളിയായിരുന്നു. ആ പള്ളിയിൽ പോകുമ്പോൾ മുജാഹിദ് ബാലിശ്ശേരി അവിടെ കിടുക്കാച്ചി പ്രസംഗം നടത്തിയിട്ട് എല്ലാവരും കയ്യിലെടുക്കുമ്പോൾ, അതൊക്കെ കഴിഞ്ഞിട്ട്, നിസ്കാരം കഴിഞ്ഞിട്ട് കാത്തു നിന്ന് ബാലിശ്ശേരി ഉസ്താദെ ഒരു സംശയമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കൽ ചോദിച്ച് ഞാൻ ഓർക്കുകയാണ്. ഞങ്ങൾ മെഡിക്കൽ വിദ്യാർത്ഥികളാണ്, പഠിക്കുന്ന സമയത്ത് ഡിസെക്ഷൻ നടത്തണം, അപ്പോൾ ശവശരീരം ആണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത് ചെയ്തു കഴിഞ്ഞാൽ കുളിക്കണമെന്നാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. കുളിക്കാനുള്ള സൗകര്യം ഏതായാലും കോളേജിലില്ല, അപ്പോൾ നമുക്ക് നിസ്കാരങ്ങൾ നഷ്ടപ്പെടും. മിക്ക ദിവസവും ഉണ്ട് ഫസ്റ്റ് ഇയറിൽ, ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം ഡിസെക്ഷനാണ്. അപ്പോൾ എങ്ങനെ ഇത് നടക്കുക എന്ന് ചോദിച്ചപ്പോൾ അന്ന് മുജാഹിദ് ബാലിശ്ശേരി എനിക്ക് തന്ന മറുപടി, ശവശരീരം അത് ശവമാണെങ്കിലും അതൊരു മെഡിക്കൽ ഉപകരണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കണക്കാക്കിയിട്ട് അതൊരു ശവമായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട, എന്നിട്ട് നിങ്ങളത് കീറി മുറിച്ചോ, എന്നിട്ട് ധൈര്യമായിട്ട് വന്ന് നിസ്കരിച്ചോ, നന്നായിട്ട് കൈയും കാലും കഴുകിയാൽ മതി. ഇതാണ് അന്ന് നമുക്ക് തന്ന ഉത്തരം. അത് കേട്ട് അൽഫഹം വന്നില്ല എന്നും പറഞ്ഞ് ഞാൻ തിരികെ പോകുന്നു. വളരെ സമാധാനത്തോടുകൂടി ആ ഒരു സംശയം ഞാൻ കുഴിച്ചുമൂടി ബാക്കി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു, ബാക്കി നിസ്കാരങ്ങൾ നിസ്കരിച്ചു. മുജാഹിദ് ബാലിശ്ശേരിയുടെ പ്രസംഗം കേട്ട് ഞാൻ വലിയ പുണ്യാളനായി മാറി. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇതൊരു വലിയ വിഷയം തന്നെയാണ്. ഇന്ന് നമ്മൾ കണ്ടു ഓപ്പറേഷൻ തിയേറ്ററിൽ ഹിജാബ് അണിയണം എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ എന്താണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ എങ്ങനെയാണ്, എനിക്ക് അങ്ങനെയാണ് അത്തരത്തിലുള്ളൊരു സംശയം ഉണ്ടായത്, അതും ചോദിക്കണമല്ലോ, വെറുതെ എങ്ങനെ ഉണ്ടായതല്ലോ. കാരണം നിലവിൽ കേരളത്തിലെന്നല്ല, ലോകത്ത് തന്നെ എല്ലാ ഈ പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളെയും ചൂണ്ടയിട്ട് പിടിക്കാൻ വലിയ വല വീശിയിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ദഅ്‌വ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും നടക്കുന്ന പ്രോഫ്കോൺ എന്ന് പറയുന്ന ഒരു സമ്മേളനം, പ്രൊഫഷണൽ കോൺഫറൻസ് ഫോർ ദ സ്റ്റുഡൻസ്, കോളേജ് സ്റ്റുഡൻസ് ആണത്, അവർക്ക് വേണ്ടിയിട്ട് നടത്തുന്നത് കാണാം. ഞാനൊക്കെ എറണാകുളത്ത് പ്രോഫ്കോൺ സംഘടിപ്പിക്കുമ്പോൾ അതിൽ മിക്കതിലും പങ്കെടുത്തിട്ടുണ്ട്. അതുകൂടാതെ മലപ്പുറത്തോ എങ്ങാണ്ട് പോയിട്ട് ഇരിക്കുക, അവിടെയും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ കോളേജ് വിദ്യാർത്ഥികൾ അതിലേക്ക് കൊണ്ടുപോകുന്നു. അത് കൊണ്ടുപോകുന്നത് തന്നെ മുസ്ലിങ്ങൾ മാത്രമല്ല, നമ്മൾ പോകുന്ന സമയത്ത് നമ്മളുടെ ചുറ്റുമുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെയും ഒരാളെയെങ്കിലും കൊണ്ടുപോകണം എന്നതായിരുന്നു നമ്മൾക്കൊക്കെ കിട്ടുന്ന നിർദ്ദേശം. അങ്ങനെ നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് പക്ഷേ ആരെയും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല, പക്ഷെ അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അത് സംഭവിക്കുന്നതാണ്. അവിടെയാണ് ഈ കേരള സ്റ്റോറി പോലെയുള്ള സിനിമ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. നമ്മളുടെ കൺമുന്നിൽ നടന്ന കാര്യങ്ങളാണ്, ഇത് അറ്റൻഡ് ചെയ്തിട്ടുള്ള വിഷയമാണ്, ഇത് ഈ കേരളത്തിൽ തന്നെ നടക്കുന്ന ദഅ്‌വ സംഘങ്ങൾ ചെയ്തു കൂട്ടുന്ന കാര്യമാണ്, കോളേജുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ദഅ്‌വ. അത് കേട്ട് കേട്ട് നമ്മളുടെ മനസ്സിൽ ഭയവും ഇതുപോലെയുള്ള മതചിന്തയും കൂടി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ശവശരീരം കീറി മുറിക്കുമ്പോൾ നമുക്ക് സംശയം വരും. തട്ടം ഈ പറയുന്ന സംഗതി പോലെ അല്ലാതെ ഇരിക്കുമ്പോൾ അത് ചോദ്യമായിട്ട് വരും, അപേക്ഷയായിട്ട് എഴുതപ്പെടും, അത് പ്രിൻസിപ്പാൾമാരുടെ മുന്നിൽ സമർപ്പിക്കപ്പെടും. അതാണ് നമ്മൾ കണ്ടത്. അതുപോലെ ഇനിയും എന്തെല്ലാം കാണുന്നു. ഞാൻ പഠിച്ച കോളേജിൽ തന്നെ ഉച്ചയ്ക്ക് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായി. പ്രിൻസിപ്പാൾ അത് നിരസിച്ചു, അത് പറ്റില്ല, നിങ്ങൾക്ക് ഞാൻ സ്ഥലം തന്നാൽ അടുത്ത ദിവസം അമ്പലം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അമ്പലം പണിയേണ്ടി വരും, അത് നടക്കില്ല, നിങ്ങൾ വേറെ എവിടെ വേണേലും പോയി നിസ്കരിച്ചോ
ഞാൻ ഔദ്യോഗികമായിട്ട് സ്ഥലം അനുവദിക്കില്ല എന്ന് പറഞ്ഞ ആ പ്രിൻസിപ്പാളിന് ഇന്ന് ഓർക്കുമ്പോൾ അയാൾ ഓർത്ത് സംഗതി പുള്ളി ഒരു വർഗീയവാദി ആയിരിക്കാം അല്ലാതെ ഇരിക്കാം, എന്തായാലും മൂപ്പരോട് എനിക്ക് ബഹുമാനമാണ് തോന്നുന്നത്. കാരണം അവിടെ ഉയർത്തിപ്പിടിച്ചത് ആ ഒരു സെക്യുലറായിട്ടുള്ള സ്പേസസ്, അത് സെക്യുലറായിട്ട് നിലനിർത്തുക എന്ന് പറയുന്ന ഒരു മിനിമം മര്യാദ. പുള്ളിയുടെ അടുത്ത് വരുന്ന ഹിന്ദുമതവിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഒരു ആനുകൂല്യം അവിടെ ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ ചെന്ന് ചോദിച്ചപ്പോൾ അതിനോട് പറഞ്ഞ മറുപടി ഇതുമാണ്, ആർക്കും വേണ്ട എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മളൊന്ന് ഓർത്തു പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ മതബോധം തലയ്ക്ക് കയറാൻ പാകത്തിനുള്ള അധ്യാപനങ്ങൾ കോളേജുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നു, സ്കൂളുകളിലും അത് ഇനിയെത്തും. അത് കഴിഞ്ഞാൽ ഈ പറയുന്ന റിട്ടയേർഡായിട്ടുള്ള ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘങ്ങൾ അത് വേറെയുണ്ട്. തൊഴിലൊന്നും എടുക്കാതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരെ അവരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ദവാ സംഘങ്ങൾ വേറെയുണ്ട്. ഇങ്ങനെ ഓരോ മേഖലയിലുമുള്ള ആളുകളെ, മുസ്ലിം വനിതകളെ അടക്കം പിടിച്ചുകൊണ്ടുപോയി മതം കുത്തിക്കയറ്റി അവരെ ഇതിൽ തളച്ചിടുന്ന പ്രവൃത്തി അതിവിടുത്തെ ദഅ്‌വ സംഘങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്, സൂക്ഷിക്കേണ്ടതാണ്. അതിലേക്കൊക്കെ വഴിവെക്കുന്ന തരം സംഗതികളാണ് ഇതുപോലുള്ള പ്രഭാഷകരും ഇവരെ പോലുള്ള ആളുകൾ എഴുതിവിടുന്ന ബുക്കുകളും എല്ലാം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരാളാണ് സിംസാറുൽ ഹക്ക് ഹുദവി. പുള്ളി പറഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഈ ഒരു ഓർഗൻ ഡൊണേഷൻ സംബന്ധിച്ചിട്ടുള്ള കാര്യം ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വിശദീകരിക്കപ്പെട്ടതും ചർച്ച ചെയ്യപ്പെട്ടതും സിംസാറുൽ ഹക്ക് ഹുദവിയുടെ തന്നെ വാചകങ്ങളാണ്, ഓർഗൻ നിങ്ങൾക്ക് സ്വീകരിക്കാം, ഓർഗൻ കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിലാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു മെഡിക്കൽ സംവിധാനം ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുക? ശവശരീരം ആരാണ് ഡൊണേറ്റ് ചെയ്യുക? ശവശരീരം ആരാണ് കീറി മുറിക്കാൻ മുന്നോട്ട് വരിക? അത് സംബന്ധിച്ചിട്ടുള്ള ഇസ്ലാമിൻ്റെ നിയമം അല്ലെങ്കിൽ ധാർമ്മികതയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് പണ്ട് ഹൈത്തമിയോട് ചോദിച്ച അതേ ചോദ്യം ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട ആരിഫ് സാറ് ഇടക്കിടക്ക് റിപ്പീറ്റ് ചെയ്തു മെഡിക്കൽ കോളേജിലേക്ക് മതവിശ്വാസികൾ ബോഡി കൊടുക്കുന്നില്ല. ഞാൻ ആക്ഷേപിക്കുകയല്ല, ഞങ്ങളുടെ വിശ്വാസ പ്രകാരം ബോഡിയുടെ ഉടമസ്ഥത ഞങ്ങൾക്കില്ല, ഈ ശരീരം പോലും അള്ളാഹുവിൻ്റെതാണെന്നാണ് ആ വിശ്വാസത്തെ അംബേദ്കർ ഇന്ത്യയിൽ അനുവദിച്ചു വന്നതുകൊണ്ട് അതേ വിശ്വസിക്കൂ.